നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ കാർമൂക്കിലേറെ കരീറുകിലും കാണുന്നില്ലേ മഴവില്ലാതിനെ കരുതുകവേ ദതിൻ ഭീകരങ്ങൾ കെടുതീകൾ തീർത്തവൻ തഴുകിടുമേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ മരുഭൂമി പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും നിനക്കവൻ വേണ്ടതില്ല തളരാതെ യാത്ര തുടർന്നിടുക അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേ കർത്താവേ കൃപയാൽ ജീവിപ്പിക്കേണം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മനുഷ്യരുമായ നല്ല ഉന്നതിയും നിത്യവിടവിടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന വാങ്ങിപ്പോലെ നാശം കൂടാതെ ഉയർപ്പിക്കും. അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മൗതത്തോടെ ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവൻ ബലഹീനതയുള്ളതുമായ സ്ത്രീകളെ ശക്തീകരിപ്പിക്കുകയും ജടീകമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള ദ്രഷ്ടാവ് സ്ഥിരതയോട് നവീകരിക്കുന്നതിനുമായ തന്നെ നാം ഓർത്തു മഹത്വപ്പെടുത്തണം. ഭർത്താവേന്റെ പ്രിയദാസിയുടെ മന്നാന്തരീക്ഷ ശുശ്രൂഷാ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നിന്റെ അടിയാരായ ഞങ്ങളായ സോട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും
സ്തുതിയും ബഹുമാനവും ആരാധനയും ഈ സുഗന്ധധൂപത്തോട് ഒരുമിച്ച് എനിക്ക് യോഗ്യമാവുന്നു. കുൽഹൂന്യവമോ സ്വതായ മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിൽ നാഥനും സൃഷ്ടാവും ശരീരങ്ങളിലിരിക്കുന്നവരും ശരീരങ്ങളുടെ പുറപ്പെട്ടു പോകുന്നവരുമായ സകലരെയും ദേഹികളും ആത്മാക്കൾ തൻ്റെ കയ്യിലിരിക്കുന്നവരുമായി നീതിമാന്മാട് ശരണവും പുണ്യവാന്മാട് പ്രത്യാശയുമായ ദൈവം തമ്പുരാനെ സകലരുടെയും സഹായത്തിന് രക്ഷിക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസിലും അവിടെയുള്ള യാത്രയിലും എല്ലാവർക്കും ഉചിതമായിരിക്കുന്നവരെ നൽകുന്നുവല്ലോ. നിന്റെ സംരക്ഷണ പരിശോധിക്കപ്പെടാവല്ലാത്ത ആഴത്തിൻ പ്രകാരവും സകലത്തെയും കവിയുന്നതിൻ്റെ മുന്നറിവാൽ ആത്മീയ ആയുസിൽ നിന്ന് നിന്റെ ദാസിയുടെ ആത്മാവിനെ അവിടെ നീക്കിയിരിക്കുന്നു. ഭർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആദരകരുണയും പ്രകാരം ഇതിനോടുകൂടി അനു യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ നേരിടുന്നതായ പ്രതികൂല എറുപ്പുള്ളതിനെ വീണ്ടും ഉള്ളുന്നവരായ സമാധാന മാലാകുമാർ മൂലം ഭർത്താവിന്റെ ദാസിയുടെ ആത്മാവിനെ എവിടുന്ന് കൈക്കൊള്ളണമേ. നിന്റെ പ്രിയദാസിന്റെ മനസ്സോട് മനസ്സോടാതെ അറിവോടും അറിവൂടാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെയും തിന്മകളെയും നാഥാ നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുത്വ പ്രകാരം നീ ക്ഷമിച്ചു മായച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഭൗതിക ജീവിതത്തിൽ സ്ത്രീയിൽ ജനിച്ചിരിക്കുന്നവർ നിന്നു മുമ്പാകെ കുറ്റമില്ലാത്തവരില്ലെന്നും ഒരു നാഴിക പോലെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതല്ലെന്ന് നാഥാ നീ ഓർത്തു കൊള്ളണമേ. എന്നാലോ നാഥാ ഹൃദയപൂർണ്ണന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടെ നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെ എല്ലാവരോടും കരുണയുന്നവനെ പോലെയും ഭർത്താവിന്റെ കൃപയും മനുഷ്യനെ നിന്റെ പാദത്തിന്റെ പക്കൽ നീ കാണിക്കണമേയും. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിതാരന്മാരുടെ ഉർഷ്ലീമ സഭയിൽ സ്വർഗീയാശ്വാസങ്ങൾ നിന്റെ ദാസിയെ നിവസിപ്പിക്കണമേ. നിർവ്യാജമായ നിവനപ്രകാര ശക്തിയോട് വലിയ മഹത്വത്തോടെ ആകാശമേഖങ്ങളിൽ നീഴ്ന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാകമാർ മൂലം ആകാശത്തിൽ നാലു കോണുകൾ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്നതിന്റെ ശബ്ദത്താൽ കബറുകളിലിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഇനി ഞങ്ങളുടെ മധ്യയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോരുകിന്റെ ദാസിയെ അനുഗ്രഹങ്ങളുടെ സ്മരണയാൽ അവിടുന്ന് ഓർത്തു കൊള്ളണമേ. നിന്റെ ദാസിയുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസന മുൻപായന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, എന്റെ സ്വരൂപത്തിലും സാർച്ചിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധരേഖകളാൽ ഞങ്ങളെ മനഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിനു ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീരങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസരണമായി നിങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യരാജ് ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനാ ഞങ്ങളുടെ ദൈവമേത ഏതോ ഒന്ന് ക്ഷമിക്കണമേ. ഏറ്റവും കാരുണ്യവാനേ ഞങ്ങളോട് മനസ്സലിയണമേ. നിന്റെ മുമ്പായ ഉണ്ടാകുന്ന ലജ്ജയിൽ നിന്നും മാണത്തിൽ നിന്ന് വരുവാൻ നരകവേദന ഞങ്ങളെ രക്ഷിച്ച് വീണ്ടും കൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാന്നല്ലേ അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകുള്ള മുഖപ്രസാദന യോഗ്യരാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമേ, നീ സകലരോടും കരുണയുന്നവനും വാങ്ങിപ്പോയവരോടും ജീവനുണ്ടെങ്കുന്നവരെയും സ്നേഹിക്കുന്നവനും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും യോഗ്യമാകുന്നു. ഹോശോ അബുകുലസ്ബാലോൽമീൻ ബാർക്കുമോർ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നീക്കു നാം കൈക്കൊള്ളുവാറാകട്ടെ. നീതിയിൻ വാതിലിനിക്കായിട്ട് തുറന്ന് തരണമേ. സ്വർഗീയാംഗ്യം വത്സലരെ ആത്മത്തേമേ അതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ
വിട്ടിടുവാ സമയം ഘോരം പാപമലീമ സമാണെങ്കിൽ ദാപമൊടാത്മം കേടുന്നു സൽക്കർമ്മങ്ങള ദർശിച്ചാൽ ഉൾക്കുതുകത്തോടോതീടും ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും സ്തോത്രം മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്താൽ നിന്ദർമാത്രം പ്രാപിച്ചിരിക്കുന്ന ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അർപ്പിച്ച രൂപം കൈക്കൊണ്ട് സകല പാപങ്ങളുടെയും പരിഹാരത്തിനും മോചനത്തിനും ദൈവമേ എന്റെ സന്നിയുള്ള മുഖപ്രസംഗി ഇവിടെ അർഹയാക്കുകയും ചെയ്യണമേ മോറാൻ വാലോഹാൽമീ ലിഖിതം പോലവസാനദീനെ പാരും വാനും മായും ബോൾ താരം സകലം വീഴുംബോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാദാ സ്വാധ്വികളോത്തന്നെ കാത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ മൃതലോകത്തിൽ ലാസറിനും യായി റോസിൻ പുത്രിക്കും വിധവാനന്ദനനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം തന്നിൻ്റെ പുനരുത്ഥാനത്തിൽ മണ്ണിതിൽ നിന്നും ജീവിപ്പി നിന്നെ ഇഷ്ടം ചെയ്തൊരു ധാർമ്മികർതൻ പ്രാർത്ഥനയാലെ ജീവിതലക്ഷേ വിശ്രാമം നേടി അന്തേ സർവേശ നിന്നുടെ കരുണാഭാജനമായി നിന്ദിരുനാമം സ്തുതി ചെയ്യേണമിവൾ പാറക്കുമോ ശുഭോല പോല ബ്രോവെല്ലുറുഹോ കാദീശോ എൻ ഗാത്രം ഭക്ഷി വിരലും രുതിരം ചെയ്തോനേ ഞാൻ വെടിയാശിയോളില്ലെന്നാൽ പവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായ നീശൻ ചൊന്നോരാവചനം ബ്രദരെ ഉത്ഥാനത്തിൽ സ്വർഗി കാഹാൺമാൻ കർത്താവേ ഭാഗ്യം നൽകിയിടേണം ചോതി നുന്നതു ഞാൻ കേട്ടേൻ മൃതികതരെ പ്രതിനാഥി കർപ്പി കുംബലികളിലെന്നെ രോദിക്കല്ലേ പാപികളീന്നും ശിഷ്ടന്മാരെ വേടാളീരന്മാർ വന്നിടുമ്പോൾ കാരുണ്യത്തിൻ ചിറകിൻ കീഴിൽ നാഥ
ചേർത്തി വളെ കാക്കുക നരക തീന്നും ഇവള വിധിക്കരുതേ നാഥ ജീവി അവരിലവൻ വിമലൻ തിരു മുൻപാകെ ആധായിവളിൽ സ്ഥിതി ചെയ്തും നിന്നോ അറിയ നീകിരയായി നൽകി മുറിയോറായി മേല ദയാൽ നാഥ ദേവ ദാസിക്കേ ഗണമേ ആദ്രദയാൽ നാഥ ദേവ ദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ ഫലമായി ഇവളെ ഇവളെ ധർമ്മിഷ്ടന്മാര് തൻപാൽ നീ പാർത്തിക്കണം ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കണം പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം ആ നിരയിൽ സ്തോത്രം നാഥ പാടിയിടട്ടിവൾ നിൻപേർക്കായും ജീവിക്കുന്നോരും വാഴ്ത്തിയിടും നിന്നെയെന്നും നിന്മയിമോദയനാൾ തന്നിൽ നിർത്തണമേ മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരരുടെ നാളുകള ഹാലേലുയ്യ പൂക്കും നിരുവയലിൽ പൂച്ചെടി പോലെ മറുക്കുമോ മിനോലം മാതാ മിനോലം മരണമടഞ്ഞൊരു ദാസിയനിൽ ജീവാസുരമതുണർത്തണമേ കബറേനധ്യാനത്തിൻ സ്തൗമൻ കാലസ്കുറിയനായി സോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃഗരാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്ന് അവരവരുയരോടേഴുന്നേറ്റ് ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു മാറക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ തമ്പാനം ചെയ്യും പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നുമവൻ ജീവിപ്പാൻ അങ്ങ് തൊട്ട് മരിച്ചത് ഞാൻ എന്നും കേർത്ത് തന്നരുളിന് മഹത്വം മറിയാറായി മേലേനു അനുഗ്രഹങ്ങൾ നിർദ്ദേശിക്കുന്നവനെ രണ്ടാം വരവിലവിടുത്തെ സൃഷ്ടിയെ പുത്തനാക്കി അനുകൂലമാക്കണമേ മരിച്ചതിന്റെ വരവിനായി നോക്കി പ്രാർത്ഥിക്കുന്ന ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ പാർപ്പിക്കണമേ ശരീരങ്ങളാത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാണമേ രണ്ടാം ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്നു. കർത്താവിന്റെ സ്നേഹിതരെ, ഇപ്പോൾ സമയം 11:15, 12:30 പ്രിയപ്പെട്ട അമ്മയുടെ ഭൗതിക ശരീരം പെട്ടിയിലേക്ക് മാറ്റി 1 മണിക്ക് പുറത്തെ പന്തൽ വെച്ച് 3-ാം ശുശ്രൂഷ. അതിനോട് ചേർന്ന് ഈ ശുശ്രൂഷയും മറ്റു ക്രമീകരണങ്ങൾക്ക് ശേഷം
ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയും പൂർത്തീകരിക്കുന്നത് അറിയിക്കുന്നു. അതുവരെയും ഗീതങ്ങൾ ആലപിക്കുകയും ആശ്വാസ തിരുവചനം കർത്താവിൻ്റെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അർപ്പിക്കുന്നു. എന്നാൽ അപ്പോസ്തോലിക സഭയിൽ പെടാത്തവരാരും ഇവിടെ പ്രാർത്ഥിക്കേണ്ടതില്ല. ഓർത്തഡോക്സ്, കാത്തലിക്, മാർത്തോമ, സി എഫ് സായ് ഈ നാല് ചർച്ചിൽപ്പെട്ടവരല്ലാതെ ആരും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടതില്ല. അതുവരെയും ഞങ്ങൾ വരുന്നത് വരെ ഈ പ്രാർത്ഥനയും ഗീതങ്ങളും ഇവിടുന്ന് മുഴുങ്ങിക്കേക്കട്ടെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയ മാതാവ് നൽകിയ എല്ലാ സ്നേഹത്തെയും നമുക്ക് വേണ്ടിയുള്ള അധ്വാനത്തെയും നമ്മുടെ ആധ്യാത്മികവും ഭൗതികമായ എല്ലാ ജീവിത സാഹചര്യങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ പ്രയത്നങ്ങളെയും ധ്യാനിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം എപ്പോഴത്തും ഞാൻ എൻ്റെ മങ്ങ
സ്വർഗഭാഗ്യം എത്ര വർണ്ണിക്ക സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്ക ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി ആദിൻ ഭാഗ്യമോ ധരണിയിലേ
Tiru munnan sudhi paadha
വെളിപ്പാട് ഏഴാം അധ്യായം. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി ആർക്ക് വെണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ചു കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിലും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ധാനമെന്നേ അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്നു സിംഹാസനത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് അനേക സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമീൻ എന്ന് പറഞ്ഞു. ദൈവത്തെ നമസ്കരിച്ചു മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവനാർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിനെ ഞാൻ എന്നോട് പറഞ്ഞത് ഇവൻ മഹാകഷ്ടത്തിൽ നിന്നും വന്ന അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്നു അവൻ്റെ ആലയത്തിൽ രാപകൾ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിരിക്കുന്നവർ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യമുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ലോകമാങ്കിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടാ വീടയത്തെ കത്തേനോടു കൂടെ വിശ്രമിപ്പാ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ച് ഓർവ വേദ കേളാമാ
ഫിലിപ്പിയർ 3:17-21 സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്നേ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളതേ ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ർക്കാഹേളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ
നിത്യമാം പ്രഭാതശോഭിതത്തിനാൾ പാർത്തലെ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാകാശി പേർ വിളിക്കും നേരം കാണും എൻപേരും പേർ വിളി ശോഭദാരി പാനുയർത്തുതാൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമോ പേർ വിളിക്കും നേരം കാണുമെന്ന് പേരും പേർ വിളി നിത്യപാർപ്പിടമായ മണിയറയിലേക്കു നീ പോവുക നീ വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും വേർപിരിഞ്ഞതിനെ സ്വർഗീയരുടെ നാട്ടിൽ അവൻ നിന്നെ വസിപ്പിക്കും ദൈവമായ കർത്താവേ ഈ ലോകത്തിൽ നിന്നും യാത്രയായി നിന്റെ അടുക്കൽ വന്നു ചേർന്നിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ആത്മാവിന് ഭാഗ്യകരമായ മണവറയും ആനന്ദകരമായ വിരുന്നും സന്തോഷപ്രദമായ വാസസ്ഥലവും നൽകണമേ എല്ലാ സാമ്രത്യവും പുല്ലിൻ്റെ പോലെ എല്ലാ പ്രൗഢ പോലെ മർത്യൻ്റെ ദേഹത്തിൽ എന്തോരു വൈശിഷ്ട്യം എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയുമരുത് നിന്റെ അസ്ത്രങ്ങളിൽ തറച്ചിരിക്കുന്നു നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാർന്നു ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു ഞാൻ
ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. എന്റെ അറിയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. മുത്തിനാൽ നിർമ്മിതമുള്ള പന്ത്രണ്ടു ഗോപുരമേ തവ മഹത്വം കണ്ടിട്ട മമ കണകൾ പാര കൊതിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാദം സദ മുഴങ്ങും ശാലേമി. വാനവരിൻ സ്തുതിനാദം സദ മുഴങ്ങും ശാലേമി. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായി ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി, എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു. അന്ധതയില്ല നാടേ, ദൈവ തേജസ്സാൽ മിന്നും തവവിളക്ക ദൈവത്തിൻ കുഞ്ഞാടീനെ. അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൻ സ്തുതിനാദം സദ മുഴങ്ങും ശാലേമി. വാനവരിൻ സ്തുതിനാദം സദ മുഴങ്ങും ശാലേമി. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. ലോകവും അതിലെ നിവാസികളുമേ,
സമാധാനത്തോട് വസിപ്പീ. എന്തെന്നാൽ താൽക്കാലിക ജീവിതം ആഗ്രഹിക്കുന്നവൻ ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുൻപാകെ എന്റെ കണക്കുകൾ ബോധിപ്പിക്കുവാൻ പോകുന്നു. നാവായേറുശാലേ പാർപ്പീഠം തന്നീലെ വാസമോർക്കുമ്പോൾ യഹോവേ ക്ഷമിച്ചായിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. എന്റെ പ്രാണനെ കാക്കണമേ. ഞാൻ നിന്റെ ഭക്തനാകുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. കർത്താവെ, എന്നോട് കൃപയുണ്ടാകണമേ. ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവേ, നിങ്കലേക്ക് ഞാൻ എന്റെ ഉള്ളമുയർത്തുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെ മഹാദയാലുവും ആകുന്നു. ആശ്വാസം നൽകാതെ പാരിയിലെ വാസത്താൽ ഉള്ളം നീറുന്നേ.
എന്റെ വാത്സല്യമുള്ളവരെ, ഞാനിതാ നശ്വരമായ ഈ ലോക ജീവിതത്തിൽ നിന്ന് എന്റെ സ്വന്തം ഭവനത്തിലേക്ക് സ്വപിതാവിനെ മുഖാമുഖം കാണുവാനായി പോകുന്നു. സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നിങ്ങൾ എന്തിനെ വിലപിക്കുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഭവനത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ സന്തോഷത്തിന്റെ വരുവാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്തു ദൈവമായ കർത്താവിന് നന്ദി പറയുവൻ. കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നോ ചേരുമോ? എന്നും ചേരുമോ? രാജപുരോഹിതരായവര രാജപുരോഹിതരായ മരവീട് വാസം ചെയ്യുമേ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. സ്ത്രീ പ്രസവിച്ച മനുഷ്യ അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദൈവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് ഉപദേശിച്ച് എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്തു എന്നും പ്രമോദങ്ങളും ഉണ്ട്. ആശയാവേ നീലത്രേ, യേശുവേ ഞാടി സ്ഥാനം, ആശയാവേ നീലത്രേ.
Need it.
യേശുവിൽ കണ്ടേ ഞാനും ലോകമെന്നു വൈരേ ലോകമെന്നെ തേജിച്ച ലോകമെനിക്കു വൈരേ ലോകമെന്നെ അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പനോ സുഗന്ധവർഗം ഇടുവാൻ യോസഫ് തൻ്റെ ദാസനായ വൈദ്യരോട് കൽപ്പിച്ചു. വൈദ്യർ ഇസ്രായേലിനോ സുഗന്ധവർഗം ഇട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. ഇസ്രായേമ്യർ അവനെക്കുറിച്ചു 7 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസഫ് ഫറവോൻ്റെ ഗുഹക്കാരോട് സംസാരിച്ചു, നിങ്ങൾക്ക് എന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എൻ്റെ അപ്പനിതാ ഞാൻ മരിക്കുന്നു, ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പീനെന്ന് പറഞ്ഞു. നിൻ്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്തപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോൻ്റെ ഭൃത്യന്മാരും കോവിലധികാരികളും മിസ്രയീം ദേശത്തെ പ്രമാണികളും യോസഫിൻ്റെ കുടുംബം ഒക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശേൻ ദേശത്ത് വിട്ടയച്ചു പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാനക്കരയുള്ള ഗോരേ ആദാദിൽ എത്തിയപ്പോൾ അവരെ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. അങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരേർ അദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിസ്രീമരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രീം എന്ന് പേരായി. അത് യോർദാനക്കരയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നതുപോലെ പുത്രന്മാർ അവനോ ചെയ്തു. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മെമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്തിനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാനഭൂമിയായി ജന്മം വാങ്ങിയ മക്ബേനെ എന്ന നിലത്തിനെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു.
നിന്നെ വിളിച്ചവനുമയുള്ളോ കണ്ണിൻമണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ കാർമൂക്കിലേറെ കരീറുകിലും കാണുന്നില്ലേ മഴവില്ലാതിനെ കരുതുകവേണ്ടതിൻ ഭീകരങ്ങൾ കെടുതീകൾ തീർത്തവൻ തഴുകിടുമേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ മരുഭൂമി പ്രയാണത്തിൽ ചാരിടുവാ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും നിനക്കവൻ വേണ്ടതില്ല തളരാതെ യാത്ര തുടർന്നിടുക അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ചേലോടു തന്ത്രങ്ങളോതിടുവാ ചാരന്മാരുണ്ടധികം സഹജേ
ചുടു ചോര ചിന്തേണ്ടി വൻ നീടിലും ചായൽ ഈ ലോക താങ്ങുകളിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ കൈപ്പുള്ള വെള്ളം കൂടി ചീടിലും കൽപ്പന പോലെ നടന്നിടേണം ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ സോർപ്പൂരം നീയണയും വരയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ കാര്യം നടത്തി തരും
നിൻമരമിളകാതെ നിൻമനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ നിൻ മരമിളകാതെ നിൻ മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ നേരെ വരും
വൻഭാരം മാറിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ചൂളസിംഹക്കോഴി പൊട്ടക്കിണർമരുഭൂലറായിച്ചവാളോ മരണമോ വന്നിടട്ടെ. തീച്ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂ ജയിലറായിർച്ചവാളോ മരണമോ വന്നിടട്ടെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വേര്യ പ്രവൃത്തികളും അവൻ്റെ രാജ്യത്വത്തിൽ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിന്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം പ്രസ്തുതമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു.
വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ ഉയർത്തുന്നു. എല്ലാവരുടെയും കണ്ണനിനെ നോക്കി കാത്തിരിക്കുന്നു, നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ ദൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എൻ്റെ വായ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജഡവും അവൻ്റെ വിശുദ്ധ നാമത്തെ നന്നേക്കും. വാഴ്ത്തിട്ട് ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കും സ്വർഗഭാഗ്യമേത്രയോഗ്യ ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യ എത്ര യോഗ്യ ആർക്കു വർണ്ണിക്കാം. അതിൽ ഭാഗ്യമോർക്കുന്തോറുമേനിക്കാശയെ ശേഷത്തിൽക്കിടന്നു പാടുപേടുന്ന ബാബലോക തേക്കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴേൻ്റെ മോശ വീട്ട് ചെന്നു ചേർന്നിട പോഴേൻ്റെ മോശ വീട്ട് ചെന്നു ചേർന്നിട മുൻപേ മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവർ. മുൻപേ മുൻപേ ഭാഗ്യമുള്ളവർ മന്നിലുള്ള കഷ്ട ചേടുന്നു രണ്ടേന ഞാരങ്ങി ഞാനു വാജ ചേടുന്നു ആത്മാ വീണ്ടെടുപ്പാൻ പുത്ര സന്തോഷത്തിലെത്തുവാൻ ആത്മാ വീണ്ടെടുപ്പാൻ പുത്ര സന്തോഷത്തിലെത്തുവാൻ ഇങ്ങു പേടും പാടുകൾക്ക ശ്വാസം പ്രാവേപ്പാൻ ഇങ്ങു പേടും ശ്വാസം പ്രാവേപ്പാനെൻ്റെ മംഗല മോഷപുരത്തെ എപ്പോഴേത്തു ഞാനെൻ്റെ മംഗല മോഷപുരത്തെ എപ്പോഴേത്തു ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേർ ഗുണ്ടനാകെ ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേർ ഗുണ്ടനാകെ ശേഖ്രാ
സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ ദൈവത്തിൻ പൈതല ജീവിക്കും ഞാനിനി ദൈവത്തിൻ പൈതല ജീവിക്കും ഞാനിനി കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേ കാണുന്ന സ്നേഹത്തെ ക്രൂശിന്മേ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ ശത്രുക്കൾ നിന്നയും ദൂഷ്യവും ചൊല്ലുമ്പോ ക്രൂശിന്മേ കാണുന്ന സ്നേഹത്തെ ക്രൂശിന്മേ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ ലോകമാം ഗംഭീരമാരീതി വിശ്വാസക്കപ്പലിലോടിയേറ്റ് നിത്യ വീടുണ്ട വീടേത്തി കർത്തനോടുകൂടി വിശ്രമിപ്പാ യാത്ര ചെയ്യും ഞാൻ കൃഷി നോക്കി യുദ്ധം ചെയ്യും ഞാൻ
യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെ കാലം കഴിയുന്നു നാങ്കൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനാ ശക്തീകരിക്കാനിൻ ആത്മാവിനാ യാത്ര ചെയ്യും കൃഷി നോക്കി യുദ്ധം ചെയ്യും യേശുവിന ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെ പുസ്തല ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകയാ ചെയ്തമെന്നെന്നിലാപം അന്യരെന്നെന്നി ലോകമാകെ യാത്ര ചെയ്യും കൃഷി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെ ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണൂനി കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും കൃഷി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടും രക്ഷകന അന്ത്യശ്വാസം വരെയും
ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ശുദ്ധ പാടുങ്കിൽ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഖുശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടും രക്ഷകരാ അന്ത്യശ്വാസം വരെ ജീവൻ വച്ചിടും രക്ഷകരാ അന്ത്യശ്വാസം വരെ എൻ്റെ ദേശക്കാരെല്ലാവരുമേ നിങ്ങൾ സമാധാനത്തോടെ വസിച്ചാലും എൻ്റെ ദേശക്കാരെല്ലാവരുമേ സമാധാനത്തോടെ വസിച്ചാലും ഞാൻ വസിച്ച ഭവനമേ ഞാൻ ജീവിച്ച സമൂഹമേ എൻ്റെ ബന്ധുമിത്രാദികളെ നിങ്ങളോട് യാത്ര ചോദിക്കുന്നു ഊർസ്ലേമേ എൻ്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു ഊർസ്ലേ സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെ കുറിച്ച് കരഞ്ഞ് വിലപിക്കുന്ന കാലം തികഞ്ഞു.
കർത്താവൂതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷമുണ്ട് മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാ കാഹേളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ ജീവനോടി ഭൂതലെ പാർക്കും ശുദ്ധർ രൂപാന്തരം പ്രാപിരത്തോടുമാർപ്പോടും കൂടി വിണ്ണോലകം പോകും തുല്യരായി കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തൻ്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയാറയ്ക്കുള്ളിൽ കടക്കുമെന്ന എന്തെന്തോ സന്തോഷമുണ്ടാമവൾക്ക് ദൈവത്തിൻ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു ദൈവസ്നേഹം
ഭവനത്തിനുള്ളിൽ വെച്ച് ദുഃഖപ്രാർത്ഥന നിർവഹിച്ചതിനു ശേഷം പ്രിയമാതാവിൻ്റെ ഭൗതിക ശരീരം പുറത്തെ പന്തലിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കും. മക്കളുടെ പൊൻ കൃപ ചെയ്യുന്നത് പോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവസരമതുണർത്തണമേ കബറേനധ്യാനത്തിൻ ലോകം നിന്നധികാരം ശ്ലീഭയ ജീവിതരേ ശ്രോത്രമൃത ജീവ പ്രദനെ കബറേ തീടും നിമ്രശതമലൂവായിക്കും ഹാലേലൂയ മുറിയോറായി മേലനാദാര കർത്താവേ കല്ലിനു കിട്ടിയ നിന്റെ വരം തൃപ്തത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടേടേണം. ഭൗതിക ശരീരം ഇപ്പോൾ പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. കുരിശ് മെഴുതിരിക്കാല് അത് വെച്ചിരിക്കുന്ന പീഠം അത് എത്രയും പുറത്തേക്ക് ആദ്യമേ എടുക്കണം. അതിനുശേഷം ഭൗതിക ശരീരം പുറത്തെ പന്തലിലേക്ക് മാറ്റുന്നതാണ്. ഈ ഭവനത്തിന് ഉള്ളിൽ നിൽക്കുന്നവർ കുറേ ആൾക്കാരുകൂടെ പുറത്തേക്ക് ഇറങ്ങി ഈ ക്രമീകരണങ്ങളിൽ ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ തക്കവണ്ണം സഹകരിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കണം. മണിയറയിലേക്കു നീ പോവുക, നീ വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും വേർപിരിഞ്ഞതിന് സ്വർഗീയരുടെ നാട്ടിൽ അവൻ നിന്നെ വസിപ്പിക്കും. ദൈവമായ കർത്താവേ, ആനന്ദകരമായ വിരുന്നും സന്തോഷപ്രദമായ വാസസ്ഥലവും നൽകണമേ. എല്ലാ സാമ്രത്യവും പുല്ലിൻ്റെ പോലെ, എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ, മർത്യൻ്റെ ദേഹത്തിൽ എന്തോരോ വൈശിഷ്ട്യം, എന്തിനോ ദേഹത്തിൽ ചാഞ്ചാടുന്നു.
കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഈ അമ്മച്ചി കൊപ്പാറ സാറാമ അവർകൾ 88 വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടുവല്ലോ. ഏത് പ്രായത്തിൽ കടന്നുപോയാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം ഭൗതിക ജീവിതത്തിൽ നമ്മെ അത്യധികമായി ദുഃഖിപ്പിക്കും, സംശയമൊന്നുമില്ല. എന്നാൽ ഒപ്പാറ പ്രിയപ്പെട്ട ജോസിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മൂത്ത മകൻ കടമാങ്കുളം സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ പ്രിയപ്പെട്ട ആ സഹോദരനും ഈ അമ്മച്ചിയുടെ മക്കൾ പെൺമക്കളെല്ലാം പ്രാർത്ഥനയാലും മറ്റു ശുശ്രൂഷകളാലും ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ വളരെ ബഹുമാനത്തോടെ ഉപചരിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം. പ്രത്യേകിച്ച് കുടശനാട് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ പള്ളിയിലെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിയപ്പെട്ട കുടുംബം വളരെ സ്നേഹനിർഭരമായ സത്യവിശ്വാസ സൂക്ഷിപ്പുകാരായി അനുഗ്രഹകരമായി നിലകൊള്ളും. ഈ ഭാഗത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മീറ്റിൽ ദാനിയേൽ അവറുകൾ അദ്ദേഹം സെക്രട്ടറി ആയിട്ടുള്ള പ്രാർത്ഥനായോഗത്തിലും ഇവിടെയുള്ള സ്ത്രീ സമയത്തിലെല്ലാം വളരെ ശ്രദ്ധയോടെ ഈ പ്രിയപ്പെട്ടവർ സംബന്ധിക്കുന്നുള്ളത് നിസ്സംശയം നമുക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സി കെ റെജി അവറുകൾ ഈ കുടുംബത്തിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ്. അദ്ദേഹത്തെയും പ്രത്യേകിച്ച് ഞാൻ ദൈവനാമത്തിൽ നന്ദിയോടെ സ്മരിക്കട്ടെ. ഭർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ വളരെ ശ്രദ്ധയോടെ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട ജോസ് കുടുംബം, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരി ഗ്രേസി വളരെ അനുഗ്രഹകരമായി ശുശ്രൂഷിച്ചതിനെ പറ്റി ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പൊ ഇനി എന്തെന്നുള്ളൊരു ചോദ്യം, അതിനൊരു ഉത്തരം പറഞ്ഞ് ഈ വലിയ ദുഃഖത്തിൽ ദേവാലയത്തിന് വേണ്ടിയുള്ള വലിയ ബഹുമാനം അറിയിച്ചാൻ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള സന്ദേശം അവസാനിപ്പിക്കുകയും ചെയ്യും. നിങ്ങളൊരു ശ്രദ്ധിച്ചോണം, പരിശുദ്ധ ക്രൈസ്തവ സഭയുടെ പൈതൃകമനുസരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെയും നമ്മൾ വാങ്ങിപ്പോയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം നമ്മൾ സ്മരിച്ച് പ്രാർത്ഥിക്കും. മരണം സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാന വാക്കല്ല. ഭർത്താവിൻ്റെ പരിശുദ്ധാത്മ ഉത്ഥാനം നമുക്ക് നൽകുന്ന വലിയ സമാധാനവും വലിയ പ്രത്യാശയുമാണ് ഈ ഭൗതിക മരണത്തിന് ശേഷമുള്ള ആധ്യാത്മികമായ ജീവിതത്തെ പറ്റിയുള്ള സജീവത ബോധ്യം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ധൂപം വെച്ചപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ സഭയുടെ പ്രാർത്ഥനകളും ആരാധനകളെല്ലാം ആരായിരിക്കാനുള്ള ഇരിക്കുന്നുവോ? ആ മറ്റ് കാര്യങ്ങൾ ഇനിയും വേണ്ട പ്ലീസ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സഭ ഇവിടെ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അതെല്ലാം പരിശുദ്ധ തിരുവചനത്തിൽ നിന്നുള്ള വേദവാക്യങ്ങളും മറ്റു വിധമായ പ്രത്യേക ആധ്യാത്മിക പരിവേഷങ്ങളുമാണ്. അത് നമ്മൾ ഗീതങ്ങളായി പ്രാർത്ഥനകളായി ഉരുവിടുന്നു എന്ന് മാത്രം. 103 സങ്കീർത്തനം എൻ്റെ 13 വാക്യത്തിൽ നിന്നാണ് ഇപ്പോൾ അപ്പന് മക്കളോട് കരുണ തോന്നും പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നുള്ള വേദവാക്യമാണ് മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ എന്നിവിടെ ചൊല്ലി ഇപ്പോൾ ഈ പ്രിയപ്പെട്ട അമ്മയുടെ വളരെ ബഹുമാനമുള്ള ഭൗതിക ശരീരത്തിൽ ധൂപം അർപ്പിച്ചു. അവിടെ ഇത്ര ശ്രേഷ്ഠമായ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവമാണ്. ഇതിനെ ധിക്കാരപൂർവ്വം ഉപേക്ഷിക്കരുത്, വലിയ നഷ്ടമുണ്ടാവും. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം നമ്മൾ സാധാരണ പറയുമ്പോൾ ദൈവം മാതാപിതാക്കളെ ബഹുമാനിക്കുക, ദൈവത്തെ ബഹുമാനിക്കാമെന്ന് ആരും വ്യാമോഹിച്ചു പോകരുത്. മാതാപിതാക്കളെ മരണം കഴിഞ്ഞാലും ബഹുമാനിക്കണം. പ്രിയപ്പെട്ട ജോസ് അവറുകളുടെയും മറ്റും പ്രിയപ്പെട്ടവരുടെയും ഈ പ്രിയപ്പെട്ട അമ്മച്ചി മരണം കഴിഞ്ഞതുകൊണ്ട് അവരുടെ അമ്മയല്ലാതാകുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനി എത്ര നാൾ ഈ കുടുംബത്തിൻ്റെ തായ്വേരുകൾ ഉണ്ടായാലും ഈ അമ്മച്ചിയെ പറ്റിയുള്ള നല്ല സ്മരണ അത് പ്രാർത്ഥനാ പുഷ്പങ്ങളായി നമ്മൾ സമർപ്പിക്കും. ഇനിയും പ്രിയപ്പെട്ട സഹോദരിമാരും ജോസും ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ശുശ്രൂഷകളാണ് നമ്മളിപ്പോൾ നിർവഹിച്ചത്.
എന്നാൽ കർത്താവിനോടൊത്ത് വാഴുന്ന നിത്യതയുടെ അനുഭവം വരെയും ഈ പ്രിയപ്പെട്ട അമ്മച്ചയ്ക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക. അതുകൊണ്ട് വെറുതെ അല്ല നമ്മൾ ധൂപം വെച്ച് വണങ്ങിയത്. ഈ പ്രിയപ്പെട്ട അമ്മ ഇന്നലെ മരണത്തിന് മുമ്പും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിച്ചതാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭാ വിശ്വാസി കല്ലറയിൽ പോയി അവിടെ തിരികെത്തിക്കുകയും പൂക്കൾ അർപ്പിക്കുകയും പ്രത്യേകിച്ച് പുരോഹിതന്റെ സാന്നിധ്യത്തിൽ ധൂവർപ്പിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. ഇത് മൺമയമായ ശരീരമാണ്, മണ്ണാണ് അദാമ. പക്ഷേ കർത്താവിൻ്റെ ശീകർ വിശ്വാസമൂഹം സത്യവിശ്വാസികൾ സ്വീകരിച്ചിട്ടുള്ളപ്പോൾ അവരുടെ അസ്ഥികളിൽ നമ്മൾ വളരെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാം ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ കുർബാന താഴെ പോയാൽ വലിയൊരു പ്രതിസന്ധിയാണ്. അങ്ങനെ താഴെ അബദ്ധവശാൽ പോയാൽ നമുക്ക് തന്നെ നിശ്ചയമില്ലാതെ അങ്ങനെ സംഭവിച്ചു പോയാൽ അത് ആരുടെ പക്കൽ നിന്ന് പോവുകയോ ആ പുരോഹിതൻ മുട്ടിന്മേലിരുന്ന് നക്കിയെടുക്കണം. അത്ര ശ്രദ്ധയോടെയാണ് ബഹുമാനത്തോട് വിശുദ്ധ കുർബാനയെ സഭ കാണുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ശരീരവും രക്തവുമാണ് ഈ അമ്മ ഭക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ മൺമയമായ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ സംബന്ധത്താൽ സാധാരണ കാണുന്നത് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ഒരു അഭൗമികമായ റലത്തിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെയുള്ള ശരീരത്തെയാണിപ്പോൾ ഇവിടെ വൈദികരോ ബഹുമാന്യ ശുശ്രൂഷകരോ ധൂവം വെച്ച് വണങ്ങുന്നത്. ഓർത്തഡോക്സുകാരൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു ജീവി സാധാരണ രീതിയിൽ ചത്തുപോയാൽ അതിനുവേണ്ടി പിന്നെ പ്രാർത്ഥിക്കുകയില്ല. അതിനെ സ്നേഹപൂർവ്വം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ആത്മാവിനെ രക്ഷിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. വിശ്വാസിയുടെ ജീവിതം ഭൗതിക മരണത്താൽ മാറ്റപ്പെട്ടാലും വീണ്ടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇത്രയും ഞാൻ ഞാൻ സംസാരിച്ചു എന്താണെന്ന് ചോദിച്ചാൽ ഈ സത്യവിശ്വാസം മറന്നു കളയരുത്. എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ അറിയാമെന്ന് വ്യാമോഹം വേണ്ട. ഈ ആധ്യാത്മിക സരണിയുള്ള മാത്രമേ അസാധ്യമാകുള്ളൂ. അതുകൊണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജോസ്റ്റാനോടും കുടുംബാംഗങ്ങളോടും, പ്രിയ സഹോദരിമാർ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് സഹോദരിമാരായിട്ടുള്ള പ്രിയപ്പെട്ടവരോടും ഒരു കാര്യം മാത്രം ഓർപ്പിക്കുന്നു. ഈ അമ്മയെ മറക്കാതെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അമ്മയുടെ നന്മകളൊന്നും ഒരിക്കലും അസ്തമിച്ചു പോകുകയില്ല. നിങ്ങളിന്ന് ജീവനോടിരിക്കുന്നത് ഈ അമ്മയുടെ പ്രത്യേകമായ ആധ്യാത്മിക അനുഭവത്തിലാണ്. നിങ്ങളുടെ ജീവൻ്റെ ഉയിരിൻ്റെ അനുഭവം അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയെ മറന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു എന്നർത്ഥം. ഞാൻ മറ്റ് സഭയുടെ അല്ലെ വിഭാഗങ്ങളുടെ വിഷയങ്ങളെ പറ്റി കടക്കുന്നു. ഇത് സത്യവിശ്വാസമാണ്, ദിസ് ഈസ് ഓർത്തഡോക്സി. അപ്പം അതുകൊണ്ട് ആ ശരിയായ വിശ്വാസത്തെ മറന്നു കളയരുത്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയാൽ ക്രിസ്തുവിൻ്റേതായിത്തീരാം എന്നുള്ള പ്രത്യേകമായ ചിന്തയൊന്നും വേണ്ട. വിശുദ്ധ കുർബാനയുണ്ടെങ്കിലേ ക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പാൻ കഴിയുള്ളൂ. വിശുദ്ധ കുർബാനയില്ലാത്ത ക്രിസ്തീയ വിഭാഗങ്ങൾ ക്രിസ്തീയമല്ല. അതുകൊണ്ട് പരിശുദ്ധ തിരുവചനത്തിൻ്റെ അനുഗ്രഹര അനുഭവത്തിൽ വിലയുന്ന ഞാൻ ഓർപ്പിക്കുന്നു, ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളണം. നിങ്ങളുടെ യാമപ്രാർത്ഥനകളിലെല്ലാം ഈ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി, രണ്ടാം വരവിലുള്ള സ്വർഗീയമണ്ണയുടെ അവകാശം കൊടുക്കുക പ്രാർത്ഥിക്കണം. അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്നവർ നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. തെറ്റായ ധാരണകൾ സമൂഹത്തിൽ പകർത്തുകയാണ്. വെസ്റ്റേൺ പാശ്ചാത്യ സംസ്കാരമാണ് അപ്പനെ അമ്മ വേണ്ടെന്ന് പറയും. അവർ 14 വയസ്സ്, ഞാൻ പോയി കണ്ടതാണ്, 14 വയസ്സാവുമ്പോൾ അവൻ അവൻ്റെ വഴിക്ക് പോവും, പെൺകുട്ടി പെൺകുട്ടിയുടെ വഴിക്ക് പോവും, അപ്പനും അമ്മയും വേറൊരു വഴിക്ക് പോവും. ആ സംസ്കാരത്തിൽ ഉള്ളെടുത്ത ചില ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട്. അവരാ പറഞ്ഞത് ഇനി മാതാപിതാക്കളെ ഓർക്കരുത്, അവർക്ക് വേണ്ടി ധൂപം അർപ്പിക്കരുത്, പ്രാർത്ഥിക്കരുത്. അപകടകരമായ, ഞാൻ പറയുന്നു, വലിയ അപകടകരമായ ഒരവസ്ഥയാണ്. അങ്ങനെ എങ്ങനെയാ മറക്കാൻ പറ്റുക? നിങ്ങൾക്കിനി സ്നേഹത്തിൻ്റെ അതുല്യ ഭാവത്തിൽ നിങ്ങളെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ. അവിടുന്ന് രണ്ടാമത് വരുമ്പോൾ ഞങ്ങളുടെ അമ്മച്ചിയെയും എൻ്റെ വലതുവശത്തേക്ക് നിർത്തണമേ. ഇതാണ് അനുഗ്രഹകരമായ പ്രാർത്ഥന. ഇപ്പോൾ ചൊല്ലിയതും അതുതന്നെയാണ്. ഞാൻ ദീർഘമായി പ്രസംഗിപ്പാൻ ഇടയായാൽ സമയക്രമീകരണങ്ങൾ തെറ്റും എന്നുള്ളൂ. ഞാൻ നിർത്തുന്നു. കുടശനാട് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ എല്ലാവിധ ബഹുമാനവും ഈ അമ്മച്ചിയുടെ പ്രത്യേക ജീവിതാനുഭവങ്ങളോട് കാണിച്ച് ഈ ആത്മാവിന് നിത്യശാന്തി നേർന്ന് കുടുംബത്തോടുള്ള ദുഃഖത്തിലുള്ള പങ്കാളിത്തം അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിൻ്റെ ഭാവങ്ങളെയും ഈ അമ്മയുടെ സത്യവിശ്വാസ സംരക്ഷണത്തെയും
സൂക്ഷ്മതയെല്ലാം ബഹുമാനത്തോടെ കണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ മൂന്നാം ശുശ്രൂഷ ആരംഭിക്കുന്നു. ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ അവിടെ തന്നെ ഇരിക്കുക. പ്രിയപ്പെട്ട ജോസ് ചാൻ ഒരു കസേര കൊടുത്താൽ നല്ലത് തന്നെ. ബാക്കിയുള്ളവരെല്ലാം കിഴക്കോട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ്റെ കോണം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കും. കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമാ നിന്റെ മഹത്വബുധി ക്യുന്താൾ നിൽക്കണമവർ വലഭ അനുഗ്രഹങ്ങളും കരുണയും നീക്കം ചെറിയപ്പെടുമാറാകണമേ. ആമീൻ. ഏറ്റവും കാരുണ്യവാനായ എന്റെ ദൈവമേ, എന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ പരിശുദ്ധാത്മകൽപ്പനയാൽ വേർപെട്ടു പോയ നിന്റെ ദാസി ഞങ്ങളുടെ മാതാവുമായുള്ള ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാരസങ്ങൾ നിന്റെ ദാസിയുടെ ആത്മാവിൻ്റെ വീണ്ടും കൊള്ളണമേ. കർത്താവേ, നിന്റെ മകളുടെ ആത്മാവ് ജീവന സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂടുതൽ ചെന്ന് എത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ, ഇപ്പോഴല്ല ഇപ്പോഴും നീങ്കുമ്പോൾ നിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. ഹോഷോ വബുകുലസ് ബാലുൽമീ ആമീ. നീ ജീവനെടുത്തിടുമ്പോൾ ഹാലേ ലുയ്യോ ഹാലേ ലുയ്യാ മൃതരായി മണ്ണിൽ ചേരുന്നു. അത്രമഹത്വം വാഴട്ടെന്നും ഹാലേ തൽക്രിയകളിലുടയോന്തെളിയട്ടെ. ബാറക്കുമോലോലോലം വദാമൻ മൂലം വൽമീനാമേലാം ലാസറിനെ കബറി നെഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. മൃതിഭാഷത്തീന്നും വിധവാസുധനെ വിടുവിച്ചോനെ. നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കേണം. സൗമൻകാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാനടിയാരെ നീ യോഗ്യതയുള്ളവരാക്കണമേ. വാങ്ങിപ്പോരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിനു സ്തുതി. തൻ്റെ ദാസിയുടെ സ്വസംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ക്രമം നിർവഹിക്കപ്പെടുന്നതായ ആ സമയത്തും സകലപരനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുല ഹുന്യവുമോ ുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ ബോധത്തിൽ വിശുദ്ധ മലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മശിഹാദം പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാ പരിഭ്രമിച്ച് ഉറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂബേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളും നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തെ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമി ദ്രവിച്ച ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു.
സകലത്തിൻ്റെ സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിയിലുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും ഹരിബ്രഹ്മജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നു കൂടുകയും ചെയ്യുന്നു. ബലവാനും മഹാകാരുണ്യവാനുമാവുന്ന ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിനെ നിന്റെ വലത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്ത അവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ മാതാവിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോരുന്നതിൻ്റെ വലത്ത് വാത്തിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. നഗരകവാടം വഴിയായി ഞാൻ പോകും, നേരം കേട്ടേ ഒരു നാദം ശ്രദ്ധിച്ചെഞ്ചെന്നരികെ നിന്നേറ്റും ഖേദം തോന്നും. ളിതകളെ ഭരതരുടൻ മാരെയും ബാലന്മാരെയും കണ്ടേൻ, പ്രഭുവനിതകളും ദാസികളും സന്ത പാരാവത്തിൽ പാടുന്നു. വസന സമേതം ജ്യോതിച്ചേൻ കേഴും നിന്ദിൻ്റെവും സുന്ദരരെ വിധയോടെന്തിനു പാടിടുന്നെന്തോ ഡോദിമോട മിണ്ടാതെ. നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴായിപ്പോയിടും, ഈ രക്താംബര രുചിതതയെ ഈയുള്ളോർത്തൻ ഭൂഷ സുഭഗതയെ. മരണമശേഷം മായിക്കും ഈ സൗന്ദര്യം പ്രാത കാലത്തിൽ തെളിവാകും സൂര്യനതുല്യം ഈ സൗന്ദര്യം പാഴ്പുൽ കൊടിയൻമേൽ. അങ്ങും തൂമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം സന്ധ്യാവേളയതിൽ വാടിയിടും പൂവിനു തുല്യം പാതാളത്തിൽ പാഴാം രൂപത്തിൽ. കനിയുഗ കനിയുഗ കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിച്ചിടണമേ സർവ ീശാസ്ത്രം സ്ത്രം ദേവരാമോർ. ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേയും, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ എരിശിലേമേൽ മോഹിനിവാസ സ്ഥലത്ത് ഇവളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇനിനെ ദാസിയെ അർഹയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹൻ ലവൻ മീ
ദേവേശാനിൻപരിചാരികതന്നാത്മാത്തെ സസമാധാനം കൈക്കൊള്ളുക കന്മഷമഖിലം മോചിക്ക ഇവളവിധിക്കരുതേ നാഥ നിർമായൻ നീയേകന്താൻ അപരാധികളർഹിച്ചിടും നരകത്തിനിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം ബാറക്കുമോ ശുഭഘോല ബോലബറോവൽ റൂഹോ കാദീശോ ഹാമൃതിയേ നീ ഞെളിയേണ്ട മൃതരായോർമേൻ അവരുടെ മേൽത്തല്ലില്ല നിന അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യും നൂനം സാക്ഷാലവകാശികളും തൽ സുധരും ദാസരുമവരല്ലോ നിൻ കൈകളിൽ നിന്നവരേവി ദേഗും സ്വർഗമഹാരാജ്യം അഞ്ജിഹിടാ മരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവം ടും വിധിയോർത്തഞ്ചിടും നേന്യാ പാറക്കുമോ ശുഭഹൂല ബോല ബറുവൽ റൂഹോ കാദീശോ നീവാഗ്ദാനത്തിൻ നാടാ സ്വർഗമഹത്വം ചാർത്തിടും സൂനു ധ്വനി ജീവൻ നൽകി നിന്റെ വലത്തായി ചേർത്തിടും കാന്തനുഗാത്തോരാം കന്യാസ്ത്രീകളെ നീ പ്രാപിക്കും സഹജേ പുനരു ലോകമദൻ ചിന്താവിഷയമദായി ആധിമകാലത്തെ കെന്മാനസമോടി സൃഷ്ടിയോർത്തൊരു ഞാൻ വെമ്പി ശാപത്താൽ മൃത്യുനിമിത്തം വേർവിരിയും നാൾവരയും നാരികളത്യധികം വധയിൽ നാൾ പോക്കി വേദനയോരു സുതരേ പ്രസവിച്ചിടുന്നു ജീവൻ പോയി പോയവേ പിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നടുവീർ പോയരുന്നു തായില്ല കുഞ്ഞുങ്ങൽക്കോപ്പം അതിസന്താപത്ത രോദിച്ചിടുന്നു ഈരീലാരാവം കേൾക്കുന്നോരെല്ലാം ോടൊപ്പം കരയുന്നു ദൂതൻ
ഭ്രമമേറ്റി നിർദയ പീഡകളാൽ മർദ്ദി ചങ്ങങ്ങൾ കാൺമീൻ വടിമൂന്ന ജ്ഞാനാശ്രയഹീന ജ്ഞാനൈ യോദീന നിൻ സൃഷ്ടിയ നാഥ കൃപയാൽ പുതുതാക്ക കരുണഃ സമ്പൂർണ പുനരുത്ഥാനദിനെ നിന്നോട് സൃഷ്ടിയേനി നവമാക്കിടേണം ദിബന്ധം ഹൃദയാൽ വേറായി മെയ്രണ്ടായി തീർന്നൊരു സഹജക്കായി പ്രാർത്ഥി പിന്നിങ്ങൾ അവരന്താകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമേഴും വിധി നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവൽ നിൻ സ്തുതി ഗീതം വന്നവനും വരുവോ നിമ്രദാർത്തന്നുയരും സുധനം ദുശരീര മക്കൾ പാടണമേ മക്കളിൽ അപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യൻ നരനുടെ നാൾകളഹോ ഹാലേലുയ്യ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ ബോല ബോല ബ്രോവെല്ലുറോഹോ കാദീശോ മൻമൂലം വാദാമിൻമൂലം ഉൽമീനാമേ ശരണാതാലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേര നിൻ ദിവാസ്വരമതുണർത്തണമേ അപരീനുധ്യാനത്തിൻ സൗമംഗാലസ്കുരിയേലായിസോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി മാർഗമോ ബോല ബോല ബറോവൽ റൂഹോ കാദിശോ മൃതനെ ജീവിപ്പിപ്പാനെഴോ നള്ളും രാജാ മുകളഴകീന്മേലാഘോഷിത നാദം കേട്ടിട്ട് അങ്ങിയണിഞ്ഞതിരേൽപ്പാനായി പോയിടും മുറിയോറാകിമേലൈനു മരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വാരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചൊരുങ്ങൊണ്ടേണം ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ പൂർണ്ണമാകുന്നു. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച ഇടവക ഇടവികാരി ബഹുമാനപ്പെട്ട ശിബു റീസച്ചൻ,
ഇടവകയുടെ മുൻവികാരി ബഹുമാനപ്പെട്ട മോൻസി കടവിലച്ചൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ള നയനീയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഇപ്പോൾ പ്രത്യാശയോടുകൂടി ഈ പ്രിയ മാതാവിന് ചുംബനം നൽകി യാത്രയയക്കുന്ന സന്ദർഭമാണല്ലോ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏറ്റവും അവസാനം ചുംബനം കൊടുത്താൽ മതിയാവും. ഇവിടെ നിൽക്കുന്നവരായി ആരെങ്കിലും അടുത്ത ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ അവരാദ്യമേ സ്നേഹചുംബനം കൊടുക്കുക. പ്രത്യേകമായി ഭൗതിക ശരീരം ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ ഭാഗമാക്കുവാൻ ആകുവാൻ ആഗ്രഹിക്കുന്നവർ വാഹനങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ദേവാലയത്തിലേക്ക് വരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പുറകിലായിരിക്കണം ആംബുലൻസ് ക്രമീകരിക്കേണ്ടത്. പൈലറ്റ് വാഹനം, തുടർന്ന് ദേവാലയത്തിലേക്ക് വരുന്നവരുടെ വാഹനം, ഏറ്റവും പുറകിലായി ആംബുലൻസ് വാഹനവും ക്രമീകരിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ വീണ്ടും ഓർപ്പിക്കുന്നു. ഇപ്പോൾ സ്നേഹചുംബനം കൊടുക്കുവാനുള്ള സന്ദർഭമാണ്. വത്സലരേ എൻ്റെ ദേശക്കാരെല്ലാവരുമേ, നിങ്ങൾ സമാധാനത്തോടെ വസിച്ചാലും എൻ്റെ ദേശക്കാരെല്ലാവരുമേ, സമാധാനത്തോടെ വസിച്ചാലും ഞാൻ വസിച്ച ഭവനമേ, ഞാൻ ജീവിച്ച സമൂഹമേ, എൻ്റെ ബന്ധുമിത്രാദികളെ നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. ഊർസ്ലേമേ ഊർസ്ലേമേ, എൻ്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. ഊർസ്ലേമേ നിൽക്കുന്നു. ോ തരുവിൻ
ഓർക്കാൻ
Oh,
Thank you.
Oh,
അവശേഷിക്കുന്നവരായ നമുക്ക് എതിരെ പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലേ എന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാലയുടെ ശബ്ദം ദൈവത്തിന്റെ ഗാർഹ്യധ്വനി ഇവയുടെ കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ വിശ്വാസികളുടെ വാങ്ങിപ്പോരാതിനെ ഉദ്ധാരം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് കൂടെ വെച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരെ പാരായണനായിട്ട് മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെയെല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് അനുവച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചു കൊള്ളുകയും ആഹായി മാർക്കുമോ. Yeah.
Thank you.
ജീവനുള്ളവരെയും മനുഷ്യരെയും എതിർപ്പാൻ തന്റെ വലിയ ബോധത്തോടെ പെരുമാറി
നമസ്കരിക്കുവാനായി സ്വീകരിക്കുന്നു. ഞങ്ങളെടുക്കുന്നതായ
ഓരോ പോലും നീ കൊണ്ടായിരിക്കുമാറാകണമേ.